ഉത്തരദേശം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷിഫാനി മുജീബ്. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനം, ശനിയും ഞായറും കടുത്ത നിയന്ത്രണം. മരക്കൊമ്പ് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. അസുഖം ഭേദമായില്ല, ഗൃഹനാഥൻ കുളത്തിൽ ചാടി മരിച്ചു. പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മാരക പുരസ്കാരം കമാൽ വരദൂറിന്. കറന്തക്കാടിന് മനോഹാരിത പകർന്ന് റോട്ടറി കോർണർ. കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ ശനിയും ഞായറും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ നഗരത്തിൽ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സ്റ്റേഷനറി, ജ്വല്ലറി, ചെരുപ്പ്, തുണി, കണ്ണട, പുസ്തകം തുടങ്ങിയ കടകൾക്ക് ഇന്ന് രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ തുറക്കാൻ അനുമതിയുണ്ടായിരുന്നു. അതോടൊപ്പം അറ്റകുറ്റപ്പണികൾക്കായി വാഹന ഷോറൂമുകളും മൊബൈൽ ഫോണുകൾ നന്നാക്കുന്ന കടകളും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തുറന്നിരുന്നു. എന്നാൽ നാളെയും മറ്റന്നാളും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും രാവിലെ 7 മുതൽ രാത്രി 7 വരെ ഹോം ഡെലിവറി മാത്രമായി പ്രവർത്തിക്കാം. ഭക്ഷ്യോൽപ്പന്നങ്ങളും പലവ്യഞ്ജനം, പഴം, പച്ചക്കറി, പാൽ, മത്സ്യം എന്നിവ വിൽക്കുന്ന കടകളും കള്ളുഷാപ്പുകളും രാത്രി 7 വരെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ യാത്രാരേഖകൾ കയ്യിൽ കരുതണം. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും വാക്സിൻ സ്വീകരിക്കുന്നവർക്കും രേഖകൾ കാണിച്ച് യാത്ര ചെയ്യാം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുണ്ടെങ്കിലും അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. KSRTC ദീർഘദൂര സർവീസുകൾ ഉണ്ടാവില്ല. വൈദ്യുതി ലൈനിൽ തട്ടിനിന്ന മരക്കൊമ്പ് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. വെള്ളരിക്കുണ്ട്, പുന്നക്കുന്ന്, കണ്ണൻ കുന്നിലെ ചിറക്കരോട്ട് തങ്കപ്പനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടം. വീടിന് മുന്നിൽ വൈദ്യുതി ലൈനോട് ചേർന്ന് കിടക്കുന്ന പ്ലാവിന്റെ കൊമ്പ് മഴയത്ത് ലൈനിന് മുകളിലേക്ക് ചാഞ്ഞിരുന്നു. മഴ മാറിയ ശേഷം കൊക്ക ഉപയോഗിച്ച് തങ്കപ്പൻ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. ലൈനിൽ മുട്ടാതെ മരക്കൊമ്പ് മാറ്റാൻ ശ്രമിക്കവേ കാൽ വഴുതി തങ്കപ്പൻ അടുത്തുള്ള കവുങ്ങിൻ കുഴിയിൽ വീഴുകയും ഈ സമയം തോട്ടിയും മരക്കൊമ്പും ലൈനിൽ കുടുങ്ങുകയും ഷോക്കേൽക്കുകയുമായിരുന്നു. അപകടം കണ്ട അയൽവാസികൾ ഓടിയെത്തി തങ്കപ്പനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. ഇന്ദിരയാണ് ഭാര്യ, അനിൽ, അനിത മക്കളാണ്. അസുഖം ഭേദമാവാത്ത മനോവിഷമത്തിൽ ഗൃഹനാഥൻ വീടിന് സമീപത്തെ കുളത്തിൽ ചാടി മരിച്ചു. മുളിയാർ കാനത്തൂർ തൊളന്തോടിലെ അച്യുതൻ ടി ആണ് മരിച്ചത്. നട്ടലിന് അസുഖം ബാധിച്ച് കാസർഗോഡ്, തലശ്ശേരി തുടങ്ങിയ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ അസുഖം ഭേദമായില്ല. ഇതുമൂലം അച്യുതൻ അസ്വസ്ഥനായിരുന്നു. ഇതാവാം മരണകാരണമെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെ രാവിലെ ഭാര്യ സരോജിനി സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയിരുന്നുവത്രേ. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഭാര്യ തിരികെ വന്ന് നോക്കിയപ്പോൾ അച്യുതനെ വീട്ടിനകത്ത് കാണാനില്ലായിരുന്നു. ഉടനെ അയൽവാസികളെ വിവരമറിയിച്ച് നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഗായത്രി, അംബുജാക്ഷൻ, പ്രശാന്തൻ എന്നിവർ മക്കളാണ്. ആദൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പ്രശസ്ത സ്പോർട്സ് ലേഖകനും ചന്ദ്രിക ചീഫ് ന്യൂസ് എഡിറ്ററുമായ കമാൽ വരദൂറിന് നൽകും. മുസ്ലിം ലീഗ് നേതാവ്, എഴുത്തുകാരൻ, മതവിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ, പ്രഭാഷകൻ, വിവർത്തകൻ, ജനപ്രതിനിധി, ചന്ദ്രിക ലേഖകൻ തുടങ്ങിയ മേഖലകളിൽ നിറഞ്ഞുനിന്ന പി മുഹമ്മദ് കുഞ്ഞു മാസ്റ്ററുടെ ഓർമ്മക്കായി അതിഞ്ഞാൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പി മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ലോകോത്തര സ്പോർട്സ് ലേഖകനായ ചന്ദ്രിക ചീഫ് ന്യൂസ് എഡിറ്റർ കമാൽ വരദൂരിന്. 10,001 രൂപയും ശില്പവും പ്രശംസാ പത്രവുമാണ് പുരസ്കാരം. ജൂലൈ അവസാന വാരത്തിൽ അതിഞ്ഞാലിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ്, BBC ഇന്ത്യൻ സ്പോർട്സ് അവാർഡ് ജൂറി അംഗം, കേരള മീഡിയ അക്കാദമി അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച കമാൽ വരദൂരിന് കേരള സംസ്ഥാന സ്പോർട്സ് അവാർഡ്, മികച്ച സ്പോർട്സ് ലേഖകനുള്ള NIB അവാർഡ്, മുഷ്താഖ് സ്പോർട്സ് ജേർണലിസം അവാർഡ്, ഷിഫ അൽ ജസീറ ഇന്റർനാഷണൽ അവാർഡ്, ദുബായ് KMCC ഇന്റർനാഷണൽ സ്പോർട്സ് അവാർഡ്, കുവൈത്ത് രാഗം ഇന്റർനാഷണൽ അവാർഡ്, ബഹ്റൈൻ സ്പോർട്സ് അവാർഡ്, ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ഇന്റർനാഷണൽ അവാർഡ് തുടങ്ങി നിരവധി സംസ്ഥാന, ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സ്, വേൾഡ് കപ്പ് ഫുട്ബോൾ, ഫിഫ ക്ലബ് വേൾഡ് കപ്പ്,
ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, പാൻ അറബ് ഗെയിംസ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ഏഷ്യൻ കപ്പ് തുടങ്ങി ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട് ജില്ലയിലെ വരദൂറിലാണ് ജനനം. ഭാര്യ സാജിദ, 3 മക്കൾ. സമിതി ചെയർമാൻ തെരുവത്ത് മൂസ ഹാജി, വർക്കിംഗ് ചെയർമാൻ ഹമീദ് ചേരക്കാടത്ത്, സ്മരണിക ചീഫ് എഡിറ്റർ ടി മുഹമ്മദ് അസ്ലം, അംഗങ്ങളായ ഫസൽ റഹ്മാൻ, പി എം ഫൈസൽ, സി എച്ച് സുലൈമാൻ, ഖാലിദ് അറബിക്കാടത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു. റോട്ടറി ക്ലബ് കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കറന്തക്കാട് നിർമ്മിച്ച റോട്ടറി കോർണർ ഗാർഡനും വിശ്രമ കേന്ദ്രവും ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റോട്ടറി ക്ലബ് കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കറന്തക്കാട് നിർമ്മിച്ച ഗാർഡനും വിശ്രമ കേന്ദ്രവും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഹരികൃഷ്ണൻ നമ്പ്യാർ മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് ഡോക്ടർ ജനാർദ്ദന നായിക് സി എച്ച് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം, വാർഡ് കൌൺസിലർ ഹേമലത ജെ ഷെട്ടി, കൌൺസിലർ വരപ്രസാദ്, പ്രൊജക്ട് ചെയർമാൻ ദിനകർ റായ്, ഡോക്ടർ ബി നാരായണ നായിക്, എഞ്ചിനീയർ ജോഷി എ സി, ക്ലബ് സെക്രട്ടറി അശോകൻ കുണിയേരി, ട്രഷറർ എം കെ രാധാകൃഷ്ണൻ, എഞ്ചിനീയർ യൂസുഫ്, എൻ സതീശൻ, ദിനേശ് എം ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിശ്രമ കേന്ദ്രവും അനുബന്ധ പൂന്തോട്ടവുമൊക്കെ ഒരുങ്ങിയതോടെ കറന്തക്കാട് ജംഗ്ഷന് പുതുമോടി ഉണ്ടായി. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കിണർ വൃത്തിയാക്കി മോടി പിടിപ്പിച്ചു. റോട്ടറി കോർണറിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്നവർക്ക് ചെറിയ വ്യായാമത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാർക്ക് എല്ലാ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. രാവിലെ വാക്കിംഗ് പോകുന്ന ആൾക്കാർക്കും വ്യായാമത്തിനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസ് റോട്ടറി ക്ലബ്ബ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കിണറിൽ നിന്ന് 40 കുടുംബങ്ങൾക്കുള്ള കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. 3 ലക്ഷത്തോളം ചെലവിട്ടാണ് റോട്ടറി ഗാർഡൻ ഒരുക്കിയത്. കാസർഗോഡ് നഗരസഭയുടെ സഹകരണത്തോടെയാണ് റോട്ടറി ക്ലബ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം .com സന്ദർശിക്കുക. നന്ദി.